കറി വെക്കാനായിട്ട് നമുക്ക് വറുത്തരച്ച കറി വെച്ച് ഇപ്പൊ നമുക്ക് കൂടെയൊക്കെ പറിച്ചെല്ലാം ശരിയാക്കി ഞാൻ തരാവേ. കന്നാട്ടുകാർക്ക് താറാവ് പപ്പാസ് വെക്കുന്നതാണ് ഇഷ്ടമേ. നമുക്ക് പക്ഷേ അതല്ല ഇപ്പോൾ ഒരുങ്ങുന്നത്. നമ്മൾ ഒരുങ്ങുന്നത് തേങ്ങ വറുത്തരച്ച താറാവ്. നമ്മൾ പിടിച്ച താറാവുണ്ടല്ലോ കൂടെ എല്ലാം പറിച്ച് നമ്മളെടുത്ത് ഇനി ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നല്ല ഫ്രഷ് ആയിട്ടൊന്ന് കഴുകി എടുക്കാൻ പോവുക കണ്ടോണേ. എന്തിനാണെന്നറിയാമോ ഇതിങ്ങനെ കഴുകി എടുക്കുന്നേ? ഇതിൻ്റെ ഉളുമ്പ് പോകാൻ. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇതിനെ കഴുകി ണ്ടോ ഇതിൻ്റെ അഴുക്കുണ്ടോ? ഇത് പോകാനാണ് നമ്മളത് ചെയ്തത്. ഒന്നുകൂടെ കഴുകിയെടുക്കാം. മുമ്പേ എടുത്ത താറാവാ ഇത് കണ്ടോ? നമ്മൾ പിടിച്ചെടുത്ത താറാവിനെ പീസാക്കി വെച്ചേക്കുക കണ്ടോ. പിന്നെ നമ്മൾ വിശേഷ ദിവസങ്ങളിൽ ക്രിസ്തുമസേ പിന്നെ വല്ല ഈസ്റ്റർ ഇതൊക്കെ വരുമ്പോഴത്തേന് ക്രിസ്ത്യാനികളുടെ ഫേവറേറ്റ് ആഹാരമാ താറാവ് പപ്പാസ് എന്ന് പറയും. പക്ഷെ നമ്മളിവിടെ പപ്പാസ് അല്ല വെക്കാനിരിക്കുന്നത്. നമ്മൾ തേങ്ങ വറുത്തരച്ച് നല്ല മുളകിട്ട താറാവ് കറി അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെ ഈ ഫീസാക്കിയേക്കുന്നത്. പപ്പാസ് വെക്കുവാണെങ്കിൽ വലിയ ഇത് ഇങ്ങനൊരു ഫീസാണ്. പപ്പാസ് വെക്കാൻ ഇങ്ങനെയാണ് അവർ ഫീസാക്കി എടുക്കുന്നത്. പക്ഷേ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുളകിട്ട് വെക്കാനാണ്. മുളകും തേങ്ങയും എല്ലാം വറുത്ത് അരച്ച് കറി വെക്കാനാണ്. അത് ഇനിയും കാണിക്കാം. ഇപ്പം ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് ഈ കഴുകി എടുത്ത ഇതിനകത്തോട്ട് ലേശം മുളക് പൊടി, ലേശം മഞ്ഞപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർക്കണം. അത് ഇനി അടുത്ത നമ്മളൊക്കെ കൂട്ടുകൾ ചേർക്കുമ്പോൾ ചേർക്കാം. ഇത് കണ്ടോ മസാലയാണ്, ഭയങ്കര കാറ്റാണ്, അത് കാരണം പറന്നു പോകുന്നോണ്ടേ. ഇത് പെരട്ടി നമ്മൾ ഇവനെ ഇവിടോട്ട് വെക്കും. 10 മിനിറ്റ് നമുക്ക് ഇവനെ ഇങ്ങനെ പെരട്ടി അങ്ങോട്ട് വെക്കണം. വെച്ച് കഴിയുമ്പോൾ ഇവിട്ടാൽ ഇതെല്ലാം അങ്ങ് പിടിക്കും. ഇനി നമുക്ക് അടുപ്പ് കൂട്ടി തേങ്ങ വറുത്ത് മറ്റുള്ള സാധനങ്ങളെല്ലാം വഴറ്റി എല്ലാം നമുക്ക് കറി വെക്കാം. ഇത് തേങ്ങ നമ്മൾ ഇനിയും ഇത് നമുക്ക് കൊത്തിയെടുത്ത തേങ്ങയാണ്. ഇത് നമ്മൾ വേണ്ട ഒരു പാത്രത്തിലോട്ടാക്കുക. അടുപ്പ് കൂട്ടി ഈ സാധനം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ താറാവ് കറി ഇപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാവേ. നല്ല കാറ്റാണ്, അത് കാരണം തീ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് രണ്ട് ചിരട്ടയൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം. തീ പിടിച്ച ശേഷം നമുക്ക് ചട്ടി വെക്കാം. തീ പിടിച്ച് നമുക്കിനി ചട്ടി വെക്കാവേ. ചട്ടി വെച്ചു. ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ചട്ടി ചൂടായി, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. താറാവ് ആയതുകൊണ്ട് എണ്ണ കുറച്ച് മതി. താറാവിന് നല്ല നെയ്യുള്ള സാധനമാണ്, അതുകൊണ്ട് താറാവിന് എണ്ണ കുറച്ച് മതിയേ. കടുവ അറക്കാനാണ് ആദ്യം നമ്മൾ ഇച്ചിരി ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ്. ഉള്ളി ചുമക്കുമ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കണേ. ഉള്ളി ചുമന്നതേ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി കരിയാപ്പില ഇട്ട് കൊടുക്കണം. ഈ കരിയാപ്പില നമുക്ക് വേറെ ഇനിയും ഇടാനുണ്ട്. നമ്മുടെ താറാവിനെയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കരിയാപ്പില ചേർക്കണം. അതുകൊണ്ട് കടുക് വറുക്കുന്നതിന് കുറച്ച് കരിയാപ്പില ചേർത്തിട്ടാണ്. നമ്മുടെ കടുക് പൊട്ടാൻ തുടങ്ങി. കടുക് പൊട്ടുന്ന ശബ്ദം കേട്ടോ?
നമുക്ക് കറിയാപ്പില ഇട്ട് കൊടുക്കാവേ. കറിയാപ്പില ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമുണ്ട്. ഇനി നമ്മൾ തേങ്ങ തേങ്ങ ഇടാൻ പോവാണേ. ഇതിൻ്റെ പേരാണ് തേങ്ങ. കേരളം കേരങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അതിനകത്ത് തേങ്ങയുടെ ഒരു അംശം നമ്മൾ ചേർത്തിരിക്കും. അത് കേരളീയരുടെ ഒരു പ്രത്യേകതയാണ്. ഈ തേങ്ങ ഒരുവിധം ഒന്ന് മൂത്ത് കഴിയുമ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തേങ്ങ ഒരുവിധം മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചിയും, ഇഞ്ചിയാണേ, ഇഞ്ചി ഇത് വെളുത്തുള്ളി, വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഇനി നമ്മളിതിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്നത് ചുമന്നുള്ളി അരിഞ്ഞു വെച്ചത്, ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ഇതിൻ്റെ കൂടെ ചേർക്കുക. ഒരുവിധം കൂടെ ആയിക്കഴിയുമ്പം നമുക്കിതിനകത്ത് സവോള ചേർക്കണം. സവോളയും വെളുത്തുള്ളിയും എന്തിനാണെന്നറിയാവോ? കൊളസ്ട്രോളിനും ഉണ്ടാകാതിരിക്കാൻ. താറാവാണേലും ഇറച്ചി എന്നുള്ള സാധനത്തിന് കൂടുതലും നെയ്യുള്ളത് കൊണ്ട് നമുക്ക് എളുപ്പം ഉദരരോഗം ഉണ്ടാകും, വയറ്റിൽ അസുഖം ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാനാണ് സാധാരണ വെളുത്തുള്ളി, ഇഞ്ചി, ഈ സവോള എന്നൊക്കെയുള്ള സാധനങ്ങൾ ചേർക്കുന്നത്. ഇതൊന്നും ചേർത്തില്ലെങ്കിലും സായിപ്പന്മാരൊക്കെ കഴിക്കുന്ന കടിച്ചു പറിച്ച് തിരുന്ന കണ്ടിട്ടില്ലേ? പക്ഷെ നമ്മൾ ഇത് നമ്മളങ്ങനെ കഴിക്കത്തില്ല. പച്ചമുളക് ഇവിടെ ഇടുക, ഇതിനകത്ത് പച്ചമുളക് ഇടുകയാണേ. നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ പുരട്ടി വെച്ചേക്കുന്നേ, അപ്പോൾ മഞ്ഞപ്പൊടി ഒത്തിരി ഇനി ഇതിനകത്ത് ചേർക്കാൻ പറ്റത്തില്ല. എങ്കിലും ലേശം ഇതിന് നമ്മൾ ചേർക്കണം. ഉപ്പും മഞ്ഞപ്പൊടിയും. ഈ സവോളയും പച്ചമുളകും എളുപ്പം വാടി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തേക്കുന്നത്. ഇനിയാണ് നമ്മൾ ഇതിനകത്ത് ചേരേണ്ട, ഇറച്ചിക്ക് ചേരേണ്ട മറ്റുള്ള സാധനങ്ങൾ. മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, ഗരം മസാല എന്നിവയെല്ലാം കൂടെ ചേർക്കുന്നത് ഇനിയാണ്. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടിയില്ലെങ്കിലുണ്ടല്ലോ ഏറെ ടേസ്റ്റായിട്ട് മാറും. അതുകൊണ്ട് ഒരു ശരിക്ക് വാടിയ ശേഷം നമുക്ക് വാടുമ്പോൾ നമുക്കറിയാം ഇതിന് ഒരു ബ്രൗൺ കളർ വരും. അതുവരെ ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിച്ചു പിടിച്ച് കരിഞ്ഞു പോകും, കറുത്ത കളറാകും, ബ്രൗൺ അങ്ങ് മാറിയിട്ട് കറക്കും. നമ്മൾ മഞ്ഞപ്പൊടി ഇതിനകത്ത് നല്ലതായിട്ട് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി മഞ്ഞപ്പൊടിയൊന്നും വേണ്ട. ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി. മുളക് പൊടി, അതും നമ്മൾ പുരട്ടി വെച്ചേക്കുന്നതുകൊണ്ട് ഇതിൽ കുറച്ച് മതി. ഇത് മസാല, അതും നമ്മൾ നമ്മുടെ ഇറച്ചിയെ പുരട്ടി വെച്ചേക്കുക, അത് കാരണം കുറച്ച് മതി. ഇനി നമുക്ക് നമ്മുടെ താറാവിനെ അങ്ങോട്ട് ഇടാം. ഇവനാണ് താറാവ്. ഇതാണ് നമ്മൾ കറി വെക്കാൻ എടുത്ത സാധനം. നമ്മൾ മുമ്പേ പിടിച്ച് എടുത്ത് കഷ്ണിച്ച് എന്തെല്ലാം ചെയ്തെന്നറിയാമോ? ഒരു മണിക്കൂറോളം നമ്മൾ ഈ താറാവിന് വേണ്ടി നിനക്കട്ടെ ടൈപ്പ് അടുത്തേ വെക്കുന്നത്. എങ്ങനുണ്ടേ ഇതിൻ്റെ മുളകിട്ട് താറാവിനെ വെക്കോ? മുളകിൻ്റെ മതിയോ? എല്ലാവരും ഒന്ന് നോക്കിക്കേ, കണ്ടോ? നീ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കണം. ഇനി ഇത് മൂടി വെച്ച് തിളച്ച് വെള്ളം ഇതിൻ്റെ മേളിൽ വന്ന് വെന്ത് നല്ല കുട്ടപ്പനായിട്ട് വരും. ഇത് നമുക്ക് മൂടി വെക്കാവേ. അഴയിലെ വെച്ചാണ് നമ്മൾ മൂടിയേക്കുന്നതേ. ഞാനവിടെ ഇരുന്ന് വേഗത്തിൽ തീ കത്തിച്ചു കൊടുക്കാം.
കത്തുന്നുണ്ട്, കാറ്റ് നല്ലതായിട്ടുണ്ട്, അവന് ഊതുന്നുണ്ട്, ഞാൻ ഊതുന്നുണ്ടായിരിക്കും, ദൈവം കൂടെ ഊതി തരുന്നുണ്ട് എനിക്ക്. നമ്മുടെ താറാവ് തിളക്കുന്നു കേട്ടോ. ഇതിന് ഉപ്പുണ്ടോ നോക്കണം. ഇത് ലേശം ഉപ്പും കൂടെ വേണം. വാഴയിൽ വെച്ച് മൂടി വെച്ചേക്കുന്ന എന്തിനാണെന്നറിയോ, വാഴയുടെ വാഴയിലയുടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടോ. ഇതാണ് പെരിഞ്ചീരകം. ഇത് കറുവാപ്പട്ട, തൊലി, ഗ്രാമ്പു, ഏലക്ക എന്നീ സാധനങ്ങളാണ്. ഇതെല്ലാം കൂടി ഇടിച്ച് പൊടിച്ചെടുത്ത് നമുക്ക് ഇത് വൺ ഇപ്പം മിക്സിയിലടിക്കും, പക്ഷെ നമുക്കത് വേണം. നമുക്ക് വേണ്ട ഈ ഇടിയറലിനകത്തിട്ട് ഇതെല്ലാം കൂടി ഇടിച്ച്, ഇതിൻ്റെ പേരാണ് ഗരം മസാല. ഇവനെ അങ്ങോട്ട് ചേർത്തെങ്കിലേ ഇതിനൊരു മണം ഉണ്ടാകത്തുള്ളൂ. ആ മണം ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു ഗുണമുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഇതൊന്ന് ഇടിച്ചെടുക്കാവേ. അത് വേവാറാകുമ്പോൾ നമുക്ക് ഇവനെ അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് തിളച്ച് കഴിയുമ്പം വേഷ് നമുക്ക് ഉടൻ കടിക്കാം. ആരും പോകല്ലേ, എല്ലാവർക്കും തരാവേ. വേണ്ടേ കണ്ടോ, ഇതാണ് ഗരം മസാല. വേണ്ട, ഗരം മസാല ഇടുവാണേ. നമ്മൾ ആദ്യമേ കടു വറുത്തപ്പോൾ ഇച്ചിരി ചേർത്തായിരുന്നു, ശകലം കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നടക്കി കൊടുക്കാവേ. ഇപ്പം നല്ല മണമായേ. ആഹാ, നമുക്കേ ഇത് എല്ലാം ശരിയായേ. നമുക്ക് നീ ഒന്ന് നോക്കാവേ എങ്ങനുണ്ട് ഈ കറിയെന്ന്. പാടി വന്നമ്മേ. അതെ ചേച്ചി, എനിക്ക് കുറച്ച് മതി. കൊള്ളാം, സൂപ്പർ. നല്ല രീതിയിൽ തന്നെ കറി വെച്ചിരിക്കുന്നു. നല്ല മണമല്ലേ കറിയുടെ. മണം കേട്ടാൽ ഇത് മൊത്തം ചോറും നമ്മൾ ഉണ്ണു. അവിടെ കൊടുക്കണം, അവിടെ കൊടുക്കണം. അടിപൊളി. നല്ല സ്വാദ്. ഇതാണ് നമ്മുടെ താറാവ് ഇറച്ചി. നമ്മൾ മുമ്പേ പിടിച്ച താറാവുണ്ടല്ലോ, അതാണിത്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.